എല്ലാവർക്കും ഡിജിറ്റൽ മേളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഗൂഗിളിൻ്റെ പിക്സൽ 3 XL എന്ന സ്മാർട്ട് ഫോണാണ്. നമുക്കറിയാം ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പിക്സൽ 3A എന്ന മറ്റൊരു ഫോൺ കൂടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3A കൂടാതെ 3A XL എന്നീ രണ്ട് മോഡലാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. 3A XL എന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ലുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി ഞങ്ങൾ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു എങ്കിൽ കൂടി ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഡിവൈസ്, ഗൂഗിൾ പിക്സൽ 3A XL. സിംഗിൾ ബാക്ക് ക്യാമറയാണ്. അപ്പോൾ ഡിവൈസ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. യൂസർ മാനുവലുണ്ട്. ഓക്കെ, നമുക്ക് OTG ഒപ്പം ഡേറ്റാ കേബിൾ ലഭിക്കുന്നുണ്ട്. ബോക്സിൽ നമുക്ക് ഹെഡ്ഫോൺ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഹെഡ്ഫോൺ ലഭിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ചാർജറും ലഭിക്കുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഫോണിലേക്ക് കടക്കാം. അപ്പോൾ ഫോൺ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം. അതിന് തന്നെ നമുക്ക് അതായത് 3A യ്ക്കും 3A XL നും പൊതുവായിട്ട് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 3A XL-ൻ്റെയും 3A-യുടെയും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 670-യിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് കിടക്കുകയാണെങ്കിൽ 6-ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ 3A XL മോഡലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഫുൾ SD ആണ്. GOLED ഡിസ്പ്ലേയിലാണ് ഈ ഫോണുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. 2160x1080 പിക്സൽ റെസൊല്യൂഷനും ഈ ഫോണുകൾ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ടെയിലാണ് ഇത് സംരക്ഷണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൂഗിൾ പുറത്തിറക്കിയ മറ്റൊരു മോഡലാണിത്. ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ക്യാമറയാണ്, 12.2 MP സിംഗിൾ ക്യാമറയാണ്. ഒപ്പം 3700 mAh ബാറ്ററി ലൈഫും കാഴ്ചവെക്കുന്നുണ്ട്. 18 W ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ സിംഗിൾ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, സിംഗിൾ ബാക്ക് ക്യാമറയാണുണ്ട്. 12.2 MP സോണി IMX363 ഇതാണ് ഇതിൽ ബാക്കിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം സെൽഫിയിൽ 8 MP നൽകിയിരിക്കുന്നു. 84° വ്യൂ വരെ നമുക്ക് ഇതിൽ സെൽഫി ക്യാമറയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. നൈറ്റ് ഷോട്ടുകളും കൂടാതെ പോർട്രേറ്റ് മോഡുകളും എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് പിക്ചറുകൾ ആസ്വദിക്കാൻ സാധിക്കും. നമുക്കൊരു പോർട്രേറ്റ് മോഡിലൊരു പിക് എടുക്കുകയാണെങ്കിൽ, ഇത് എക്സാമ്പിളാണ്, പോർട്രേറ്റ് മോഡിൽ ഒരുപാട് പിക്കൾ, സെൽഫി ആയാലും 8 MP ആയാലും ബാക്കിലായാലും, ഇതൊക്കെ പോർട്രേറ്റ് മോഡിൽ നമ്മളെടുത്തതാണ്. നോർമൽ മോഡ്, പോർട്രേറ്റ് മോഡ്, അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നതായിരിക്കും. കാരണം പോർട്രേറ്റ് മോഡിൽ നല്ല ക്ലാരിറ്റിയാണ് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ ഫുൾ റിവ്യൂ ഉടൻ തന്നെ ഡിജിറ്റൽ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ടുണ്ട്. 44,999 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ വിപണിയിലെ വില വരുന്നത്. നമുക്ക് 15 May മുതൽ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 3A XL എന്ന ഫോണിൻ്റെ ഫസ്റ്റ് ലുക്കാണ് ഇവിടെ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ കമൻറ്റുകൾ നിങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.